ഹലോ എവ്രിവാൻ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ മെറ്റേണിറ്റി ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ മൂന്ന് ടൈപ്പ് ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെല്ലുലാർ ബ്ലാങ്കറ്റ്. ഇത് അത്യാവശ്യം എയർ ഫ്ലോ ഒക്കെ ഉള്ളതാണ്. അപ്പം മിഡ് വൈഫ്സ് സജസ്റ്റ് ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് ബ്ലാങ്കറ്റ് ആണിത്. ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതാണ് സെല്ലുലാർ ബ്ലാങ്കറ്റ്, ഇതൊരെണ്ണം. പിന്നെ ഇത് നമ്മുടെ നോർമൽ ടർക്കി എന്ന് പറയുന്ന സാധനം. ഇതിൽ കുഞ്ഞിൻ്റെ ഹെഡ് കവർ ചെയ്യണം. ഇതുപോലെ ഹെഡ് കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതാണ്. സമ്മറിലൊക്കെ ആണെങ്കിൽ ഇത് മതി, പക്ഷേ വിൻ്റർ ആണെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ളത് വേണം. ഇപ്പോൾ വിൻ്റർ ടൈമാണ്. അപ്പോൾ എൻ്റെ ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് നല്ല മഞ്ഞുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇത്തിരി കൂടി കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുണ്ട്, നല്ല വാം ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വിരിച്ച് കിടത്താം, കുഞ്ഞിനെ കോട്ടിൽ ഇത് വെച്ച് കിടത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ മൂന്ന് ടൈപ്പ് ബ്ലാങ്കറ്റാണ് എടുത്ത് വെച്ചേക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കുഞ്ഞിന് ക്യാപ്പ്, മിറ്റൻസ്, സോക്സ്. ഇതെല്ലാം ഒരു മൂന്ന് പെയർ വീതം ഞാനൊരു സിപ്പ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇതെന്തായാലും കുഞ്ഞിന് ആവശ്യം വരും. കാരണം ന്യൂ ബോൺ അല്ലേ, അപ്പം കൈ എന്തായാലും നമ്മൾ പുറത്തെ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും കുഞ്ഞിന് സോക്സും മിറ്റൻസും ക്യാപ്പും അത്യാവശ്യമാണ്. ഞാനൊരു മൂന്ന് പെയർ വീതം എടുത്ത് സിപ്പ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് മസ്ലിൻ ക്ലോത്ത്സ് ആണ്. മസ്ലിൻ ക്ലോത്ത്സും രണ്ട് കോട്ടൺ ടവലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് കുഞ്ഞിനെ ഒന്ന് ഫ്രഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്നാൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ എടുത്തൊന്ന് തുടയ്ക്കണമെങ്കിലോ ഒക്കെ യൂസ്ഫുൾ ആണ് ഈ ക്ലോത്ത്സ്. അപ്പം മസ്ലിൻ ക്ലോത്ത്സ് പിന്നെ രണ്ട് കോട്ടൺ ടവൽ ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മസ്ലിൻ ക്ലോത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഇൻ കേസ് വേണ്ടി വന്നാലോ എന്ന് ആലോചിച്ചപ്പോൾ കുഞ്ഞ് ബർപ്പ് ചെയ്യുവാണെങ്കിലും ഒന്ന് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കുഞ്ഞിനെ ഫസ്റ്റ് ഇടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതായത് വൺ പെയർ മിറ്റൻസ്, വൺ പെയർ സോക്സ്, ഒരു ഡയപ്പർ, ഒരു ബോഡി സ്യൂട്ട്. ബോഡി സ്യൂട്ട് അല്ല ഇത്, ആ ഫുൾ ബോഡി സ്യൂട്ടാണ്. ഇതൊരു ബോഡി സ്യൂട്ട്. ഇത്രയും ഞാനിത് സിപ്പറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പം അവർ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് കുഞ്ഞിനെ ഫസ്റ്റ് എന്താ പറയുക, കുഞ്ഞ് ഡെലിവർ ആയി കഴിഞ്ഞ് ഫസ്റ്റ് ഇടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അടുത്തതായിട്ടുള്ളത് കുഞ്ഞിനുള്ള ഡ്രസ്സാണ്. ഞാനൊരു അഞ്ച് പെയർ ഫുൾ ബോഡി സ്യൂട്ടും രണ്ട് ബോഡി സ്യൂട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ബോഡി സ്യൂട്ടിനകത്ത് ഓൾറെഡി ഇൻ്റഗ്രേറ്റഡ് മിറ്റനും സോക്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സോക്സും മിറ്റനും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വിൻ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ ബോഡി സ്യൂട്ട് എടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലും ഒരു അഞ്ച് പെയർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം വേണ്ടി വരും എന്നറിയില്ല, ഇൻ കേസ് ആവശ്യം വന്നാലോ എന്ന് കരുതി എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ബോഡി സ്യൂട്ടാണ്. ബോഡി സ്യൂട്ട് എന്ന് പറയുമ്പം ഇതും ഫുൾ കൈ ആണ്, പക്ഷേ ഫുൾ സ്ലീവ് ആണ്. പക്ഷേ അതിന് മീൻസ് സപ്പോർട്ടില്ല, ഐ മീൻ ലെഗ്സ് കവേർഡ് അല്ല. അത് കാരണം ഇത് ഞാനൊരു രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം മുമ്പേ കാണിച്ചില്ലേ, അതുപോലത്തേതാണ്. അതുപോലെ കുഞ്ഞിനെ എന്താ പറയുക, ഡിസ്ചാർജ് ചെയ്യുമ്പം നമ്മൾ കുഞ്ഞിനെ എന്തായാലും കാറിൻ്റെ അടുത്ത് വരെയൊക്കെ കുറച്ചൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാം സ്യൂട്ട്, ഇത് ഒരെണ്ണം ഓൾറെഡി വാങ്ങിച്ചു വെച്ചിരുന്നതാണ് വാം സ്യൂട്ട്. ഇത് അത്യാവശ്യം കുഞ്ഞിനെ നല്ല വാമാക്കി നിർത്തും. അപ്പം എന്തായാലും കാറിലോട്ട് നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വാം സ്യൂട്ട് ഡിസ്ചാർജ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കുഞ്ഞിന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിലോ എന്നൊക്കെ കരുതി നല്ല രണ്ട് ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എന്തായാലും നാട്ടിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കണം, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും ഒരു ഫോട്ടോ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് പേർ ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഡയപ്പേഴ്സും നാപ്പി സാക്സും ആണ്. ഇതെന്തായാലും വേണമല്ലോ. അപ്പം ഓൾറെഡി ഞാൻ ന്യൂ ബോണിൻ്റെ ആ ഒരു സിപ്പ് കവറിനെ തുറന്നെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ബാഗിൻ്റെ സൈഡിലത്തെ ഡ്രോയിൽ വെക്കുകയാണ്. അപ്പം പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പം അടുത്തതെന്ന് പറയുന്നത് പാമ്പേഴ്സും, ഐ മീൻ പാമ്പറല്ല, ഞാൻ പാമ്പറാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഡയപ്പറും നാപ്പി സാക്സും. അടുത്തത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് വാട്ടർ വൈപ്സും
ഒരു പാക്കറ്റ് ബേബി വൈപ്സ് ആണ് ബേബി വൈപ്സ് യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ് വാട്ടർ വൈപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഇതിനകത്ത് 99.9% വാട്ടർ ആണ് കെമിക്കൽസ് ഒന്നുമില്ല അപ്പം കുഞ്ഞുങ്ങളുടെ സ്കിൻ നല്ല സെൻസിറ്റീവ് അല്ലേ അപ്പം വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാട്ടർ വൈപ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എല്ലായിടത്തും വായിച്ചത് പിന്നെ മിഡ് വൈഫിൻ്റെയും സജഷൻ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് നമ്മൾ വാട്ടർ വൈപ്സ് വാങ്ങിച്ചത് കേട്ടോ അപ്പം ഇതും ബാഗിനകത്ത് വെക്കാണ് ഇപ്പോൾ കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി മറക്കാതെടുത്ത് വെക്കേണ്ട സാധനമാണ് മെറ്റേണിറ്റി ബുക്ക്ലെറ്റ് ഇതിപ്പം എൻ്റെ ഒരു ബാഗ് ഫുള്ളായി കുഞ്ഞിൻ്റെ ബാഗ് അപ്പം ഞാൻ ഈ മെറ്റേണിറ്റി ബുക്ക്ലെറ്റ് അതിൻ്റെ മുകളിൽ വയ്ക്കുകയാണ് അപ്പം എന്തായാലും ആവശ്യമുള്ള സാധനമാണ് നമ്മൾ മറന്നിട്ട് പോകാൻ പാടില്ലല്ലോ അപ്പോൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഇത് ആദ്യം എടുക്കേണ്ടതും കൂടെ ആയതുകൊണ്ട് ബാഗിൻ്റെ മുകളിൽ തന്നെ വെച്ചേക്കാം അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനമാണ് മെഡിസിൻ കിറ്റ് മെഡിസിൻ കിറ്റിൽ ഞാൻ എൻ്റെ റെഗുലർ മെഡിക്കേഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം കുഞ്ഞിനെങ്ങാനും ഡയപ്പർ റാഷ് ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് ഒരു സ്യൂഡോക്രമിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വാങ്ങാമല്ലോ ജസ്റ്റ് ചെറിയൊരു പാക്കറ്റ് അതോടൊപ്പം തന്നെ അടുത്തത് നിപ്പിൾ ക്രാക്ക് നമുക്ക് ഫീഡ് ചെയ്യുമ്പം ന്യൂ മോംസിനൊക്കെ ഉണ്ടാവും എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല എന്തായാലും ഒരു ലാനോളിൻ്റെ ഒരു നിപ്പിൾ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ ആവശ്യം വരുവാണെങ്കിൽ പിന്നെ വാങ്ങാമല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാം ചെറിയ ചെറിയ പാക്കറ്റാണ് അപ്പോൾ ഒരു നിപ്പിൾ ക്രാക്ക് ക്രീമും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല എന്നാലും ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ആവശ്യമില്ല എന്നാലും ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് അപ്പം ഇതും ഞാൻ ആ കിറ്റിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ റെഗുലർ മെഡിസിൻസും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ആവശ്യം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ അടുത്തത് ഞാൻ വെച്ചിരിക്കുന്നത് ബ്രസ്റ്റ് പാഡ് പിന്നെ മെറ്റേണിറ്റി പാഡ് മെറ്റേണിറ്റി പാഡ് തന്നെ നോർമലും പിന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള മെറ്റേണിറ്റി പാഡും വെച്ചിട്ടുണ്ട് ഡിസ്പോസിബിൾ മെറ്റേണിറ്റി പാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡയപ്പർ അല്ലെങ്കിൽ പാൻറ്റീസ് പോലെ ഇടാൻ പറ്റണ മെറ്റേണിറ്റി പാഡാണ് പല ബ്രാൻഡിൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഇൻഷ്യൽ ഡേയ്സിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള എന്താ പറയുക സമയമോ അല്ലെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ആളുകളോ മിക്കവാറും നമ്മുടെ കൂടെ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ ഉള്ളത് അപ്പം ഇൻഷ്യൽ ഡേയ്സിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ഭയങ്കര ഫ്ലോ ഒക്കെ ഉള്ള മീൻസ് ബ്ലഡൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്ലോ ആണെങ്കിൽ നമുക്ക് ആ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക പാൻറ്റീസ് പോലെ യൂസ് ചെയ്യാൻ പറ്റണ മെറ്റേണിറ്റി പാഡാണെങ്കിൽ നല്ലപോലെ ബെനിഫിഷ്യൽ ആയിരിക്കും പിന്നെ ഞാൻ ജസ്റ്റ് രണ്ട് മാക്സി ഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പൺ മാക്സി ഡ്രസ് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബാത്ത് ടവൽ എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കിട്ടും പക്ഷെ എന്തായാലും നമുക്ക് നമ്മുടെ യൂസ് ചെയ്യുന്നതാണല്ലോ ഒരു കംഫർട്ടബിൾ അപ്പം ഒരു ബാത്ത് ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്ചാർജ് ആകുമ്പോൾ ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ഒരു പെയർ ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പാക്കറ്റ് ക്ലൻസിങ് വൈപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഉള്ളത് രണ്ട് പേർ സോക്സ് ആണ് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആണല്ലോ നല്ല തണുപ്പാണ് അത് കാരണം എന്താ മസിൽ കയറി പിടിക്കലും എന്താ പറയുക തണുപ്പടിച്ചിട്ട് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും രണ്ട് പേർ സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതാണ് ടോയ്ലറ്ററീസ് ടോയ്ലറ്ററീസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട രണ്ട് സാധനങ്ങളാണ് മോയ്സ്ചറൈസിങ് ക്രീമും ലിപ് ബാമും അല്ലെങ്കിൽ ഇതെടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും പിന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് എന്തായാലും സ്കിന്ന് ഡ്രൈ ആവും അതോടൊപ്പം ലിപ്പ് ക്രാക്കാവും അപ്പം വരെ നമ്മളൊരു വൺ ഡേ എങ്കിലും ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും മോയ്സ്ചറൈസിങ് ക്രീമും ലിപ് ബാമും എടുത്ത് വെക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഞാനിവിടെ രണ്ട് ബ്രഷ് എനിക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ബ്രഷ് പേസ്റ്റ് ഒരു ഫേസ് വാഷ് ഒരു ഷവർ ജെല്ല് അത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹെയർ ബാൻഡ് ചീപ്പ് പിന്നെ ഒരു ക്ലിപ്പും ബനാന ക്ലിപ്പും ഇത്രയും സാധനങ്ങളാണ് ഞാൻ അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത് അടുത്തത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഫ്ലാസ്ക്കാണ് ചൂടുവെള്ളത്തിനൊക്കെ ആവശ്യം വരുമ്പം എടുക്കാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളതൊരു പ്ലെയിൻ കവറാണ് നമ്മൾക്ക് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്തായാലും ഹോസ്പിറ്റൽ സ്റ്റൈലിലെ ഡ്രസ്സ് മാറുമല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനും വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് കവർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചാർജർ ഫോൺ എടുക്കാൻ മറക്കില്ല പക്ഷെ എന്നാലും ചാർജർ എടുക്കാൻ നമ്മൾ മറക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം എന്തായാലും ഞാൻ ചാർജറോട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് വെച്ചേക്കുന്നത് വാലറ്റ് ആവശ്യം വരാറില്ല നോർമലി എന്നാലും എൻ്റെ വാലറ്റ് കൂടി ഞാൻ എൻ്റെ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എ ടി എം കാർഡൊക്കെ അതിനകത്താണ് അപ്പം നെക്സ്റ്റ് ലാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് വാലറ്റ് ഞാൻ എടുത്ത് വെക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ പറയുക ഫീഡിംഗ് ബോട്ടിൽ രണ്ടൊരു ബ്രസ്റ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഡെലിവറി കഴിഞ്ഞ ഉടനെ പാല്
കിട്ടണം പാല് വരണം എന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷേ എന്നോട് മിഡ്വൈഫ് പറഞ്ഞത് അത് തൽക്കാലം മെറ്റേണിറ്റി ബാഗിൽ എടുത്ത് വെക്കേണ്ട, ഹസ്ബൻഡിന് പോയി വാങ്ങിക്കാവുന്നതല്ല ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ടില്ല, പക്ഷെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്റ്റാമിലിൻ്റെ ബ്രസ്റ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ടും ഫീഡിംഗ് ബോട്ടിലും ജസ്റ്റ് ഇൻ കേസ് ആവശ്യം വന്നാൽ പോയി വാങ്ങാലോ എന്നാണ് ഇപ്പോൾ കരുതിയിരിക്കുന്നത്. ആവശ്യം വന്നാൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ക്ഡ് ഇറ്റ്. ബൈ ബൈ.